Hi friends, welcome back to our channel RP Fashion Tech. I have a stitching machine, so I am going to share it with you. I have a machine for this sewing machine. For 8 years, I have used the same company for the same machine. So I came to my husband's house. I didn't upload any videos on this machine. So I planned the machine for this machine. I have a company for the same company. എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്. എനിക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഈ സ്വിംഗറിൻ്റെ മെഷീൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ഒരു പ്രശ്നവും കംപ്ലയിൻറ്റും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ സെയിം ഈ ബ്രാൻഡിൻ്റെ ഈ സെയിം കമ്പനിയുടെ മെഷീൻ തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങിയ ഷോപ്പും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ഇത് നമ്മുടെ ഡബിൾ മെഷീനാണ്, അംബ്രല്ല മെഷീനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങുമ്പോൾ എപ്പോഴും നമ്മുടെ യൂസ് അനുസരിച്ചിട്ട് വേണം മെഷീൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുന്നവരാണ്, ഡെയിലി സ്റ്റിച്ചൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അംബ്രല്ല മെഷീൻ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു മെഷീനിൽ നമുക്ക് കുറച്ച് സ്ഥലവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡ് നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ നിവർത്തി വെച്ച് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മടക്കി വയ്ക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ മെഷീൻ ഉള്ളതുപോലെ തന്നെയാണ്. ഇതുപോലെ നൂലൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇതുപോലെ അടിയിലായിട്ടൊരു ബോക്സ് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ത്രെഡ് ചുറ്റാനായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടേ, ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ ബെൽറ്റ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, കാരണം ഞാനിതിൽ മോട്ടർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, സെയിം ഈ സ്വിംഗറിൻ്റെ കമ്പനിയുടെ തന്നെ ഞാൻ മോട്ടറും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മോട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങൾ സിംഗിൾ മെഷീനും അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് മെഷീനൊക്കെ വാങ്ങുന്നത് സ്വന്തം ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ മെഷീൻ വാങ്ങുക. അല്ലാതെ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്, ഡെയിലി ബേസിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ അംബ്രല്ല അല്ലെങ്കിൽ ഇതുപോലത്തെ ഡബിൾ മെഷീൻ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇതാ ഇതിൻ്റെ താഴെ കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇത് കാലുകൊണ്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രസർ ബൂട്ട് ഇതുപോലെ പൊങ്ങി വരും. ഇനി നമുക്ക് ഈ മെഷീൻ വാങ്ങിയ ഷോപ്പും ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാം. നമ്മുടെ ട്രിവാൻഡ്രത്ത് പഴവങ്ങാടി ക്ഷേത്രം ഇല്ലേ, പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടുള്ള റോഡിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. നമ്മുടെ പഴയ രാമചന്ദ്രൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, ഈ മെഷീൻ്റെ സെയിം കമ്പനിയുടെ ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. സ്വിംഗർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അതുപോലെ തന്നെ നമ്മുടെ പഴയ മെഷീനൊക്കെ അവർ സർവീസ് ചെയ്തും തരും. കണ്ടില്ലേ, ഈ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ മെഷീൻ വാങ്ങുമ്പോഴത്തേക്കും ഏത് ബ്രാൻഡിൻ്റെ മെഷീൻ ആയാലും നമ്മളത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കി വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇതിൽ ബെൽറ്റ് ഇട്ട് നോർമൽ ബെൽറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കിയായിരുന്നു ആദ്യം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ സൗണ്ടൊക്കെ ഓക്കെ ആണെന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പം അംബ്രല്ല മെഷീനൊക്കെ വാങ്ങുമ്പോഴത്തേക്കും സൗണ്ട് വളരെ കുറവായിരിക്കും. നമ്മൾ മോട്ടറിട്ട് സ്റ്റിച്ച് ചെയ്താലും അല്ലാതെ സ്റ്റിച്ച് ചെയ്താലും സൗണ്ട് കുറവായിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റിച്ച് ലെങ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് വീഴുന്നുണ്ടോയെന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് ഡ്രസ് മെറ്റീരിയലൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചേക്കുക. ബനിയൻ ക്ലോത്ത്, അതുപോലെ തന്നെ ഷിഫോൺ ക്ലോത്ത്, അതൊക്കെ നിങ്ങൾ കയ്യിൽ വയ്ക്കുക. അതൊക്കെ സ്റ്റിച്ച് വീഴുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ മോട്ടർ ഫിക്സ് ചെയ്ത് തന്നതിന് ശേഷവും ഞാൻ സ്റ്റിച്ച് കറക്റ്റാണോ സൗണ്ടൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് സൂയിങ്കാറിൻ്റെ തന്നെ കമ്പനിയുടെ ഷോപ്പാണെങ്കിലും അവിടെ എല്ലാ മെഷീൻസും ഉണ്ട്. നമ്മുടെ ഈ ടേബിൾ ടോപ്പ് മെഷീനും പല ബ്രാൻഡിൻ്റെതുണ്ട്. അതുപോലെ തന്നെ പവർ മെഷീനും നമ്മുടെ സിംഗിൾ മെഷീനൊക്കെ ഇല്ലേ, അതെല്ലാം ഉണ്ട് അവിടെ. പവർ മെഷീനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ടൈലറിങ് ഷോപ്പുകാരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഒത്തിരി സ്റ്റിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ മെഷീൻ വാങ്ങാം. പിന്നെ ഈ ഒരു സൂയിങ്കാറിൻ്റെ തന്നെ ബ്രാൻഡ് അംബ്രല്ല മെഷീൻ വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ ബ്രാൻഡും നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാമെന്നുള്ളതാണ്. 10,000 രൂപ തൊട്ടാണ് ഈ അംബ്രല്ല മെഷീൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ മെഷീൻ ആണെങ്കിൽ 6,500 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പവർ മെഷീൻ ആണെങ്കിൽ 18,000 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ മെഷീനിൽ എങ്ങനെയാണ് നൂല് ഇടുന്നതെന്നുള്ളത് നോക്കാം.
ഫസ്റ്റ് ബോബലിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നൂല് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ സിംഗിൾ മെഷീനിലും അംബ്രല്ല മെഷീനിലൊക്കെ നൂല് ചുറ്റുന്നതും അതുപോലെ തന്നെ നൂലിടുന്നതും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് നൂലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് ഇതുപോലെ എടുത്തു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ കേസിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് ആ ഒരു വെട്ടില്ലേ അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കയറ്റി കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ നൂലിങ്ങനെ കറങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മളിട്ട് ശരിയാണ്. ഇനി ഇതിൻ്റെ അകത്തായിട്ട് ഒരു റൗണ്ട് കാണാം. അതിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ടിക്കുന്നൊരു സൗണ്ട് വെക്കും. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നൂല് വെച്ചത് കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നൂലിട്ട് കൊടുക്കുന്നത് നമുക്ക് ഫസ്റ്റ് ആ ഒരു സ്പൂളിലേക്ക് നമ്മൾ നൂല് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഹോളിൽ കൂടെ ഇങ്ങനെ കയറ്റിയെടുക്കുക. ഈ നൂല് ഒത്തിരി ടൈറ്റ് ആയി പോവാണെങ്കിൽ ഈ ഒരു ഹോളിൽ കൂടെ മാത്രം നമുക്ക് നൂല് കയറ്റിയാൽ മതി. അതിനുശേഷം നമ്മുടെ ഈ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതിൻ്റെ അകത്തൂടെ ഇതുപോലെ നൂലിങ്ങനെ കയറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക. കണ്ടോ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാ ഈ ഒരു ഹോളിൽ കൂടെ കയറ്റി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തും ഈ ഒരു സ്പ്രിങ്ങിലും അതുപോലെ തന്നെ താഴെയും ഇതുപോലെ ഒരു ഹോളുണ്ട്. ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് നീഡിലേക്ക് കോർത്തെടുക്കാം. അപ്പോൾ നൂല് കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നൂലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു വീലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ അടിയിലെ നൂല് നമുക്കിതുപോലെ പുറത്ത് കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെ എടുത്തു കൊടുക്കുക. ഇനി ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് എന്താണെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ മെഷീൻ വാങ്ങുമ്പോഴത്തേക്കും ഏത് മെഷീൻ വാങ്ങിയാലും ഈ നീഡിൽ കറക്റ്റ് ആ ഒരു ഹോളിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെയാണോ സ്റ്റിച്ച് പോകുന്നതെന്നുള്ളതൂടെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ സിംഗിൾ മെഷീൻ വെച്ച് നോക്കുകയാണെങ്കിൽ അംബ്രല്ല മെഷീൻ നല്ല വെയിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ എത്ര സ്പീഡിൽ സ്റ്റിച്ച് ചെയ്താലും ഒട്ടും തെന്നിയൊന്നും പോകത്തില്ല ഈ ഒരു അംബ്രല്ല മെഷീൻ. സിംഗിൾ മെഷീൻ ആണെങ്കിൽ ഈ മെഷീൻ മുന്നോട്ട് നീങ്ങി പോകാനുള്ള ഒരു ചാൻസ് വരും. അപ്പോൾ ഇത് നല്ല വെയിറ്റ് ആണ്, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. കണ്ടോ, ഞാൻ നല്ല സ്പീഡിലും സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ നോർമൽ സ്പീഡിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല സ്പീഡിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ മെഷീൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുതിയ മെഷീനെ പറ്റിയും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാനായിട്ടും പറ്റും. അപ്പോൾ പുതിയ മെഷീനൊക്കെ വാങ്ങാനായിട്ട് പ്ലാൻ ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓണം സീരീസും അതുപോലെ തന്നെ ഒത്തിരി സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.